കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു തവണ ഈ അസുഖം വന്ന ആളുകൾക്ക് വീണ്ടും വരുമോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ ആരോഗ്യരംഗത്തെ വിദഗ്ധർ അത് സംബന്ധിച്ച് വളരെ കൃത്യമായ വിശദീകരണങ്ങളൊന്നും ഇതുവരെ നൽകിയിട്ടില്ല അക്കാര്യത്തിലുള്ള പഠനങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം എന്തായാലും ഒരു തവണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആളുകൾക്ക് വീണ്ടും രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിലടക്കം ഉണ്ടായിട്ടുണ്ട് അത് വീണ്ടും രോഗം വന്നതാണോ അതോ നേരത്തെ ഉണ്ടായിരുന്ന രോഗം മാറാതെ നിന്നതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ പഠനങ്ങൾ നടക്കുകയാണ് പക്ഷേ എന്തായാലും ഇക്കാര്യത്തിൽ വ്യാപകമായി നടക്കുന്ന ഒരു പ്രചാരണം ഒരു തവണ രോഗം വന്നവർക്ക് പിന്നീട് വരില്ല അതിനുള്ള പ്രതിരോധശേഷി ശരീരം കൈവരിക്കും എന്നുള്ളതാണ് മാത്രമല്ല അങ്ങനെ നിരവധി ആളുകൾക്ക് രോഗം വന്നാൽ സമൂഹം ആകെ അത്തരത്തിലൊരു പ്രതിരോധശേഷി ആർജിച്ചെടുക്കും അതുകൊണ്ട് വേണമെങ്കിൽ രോഗം വന്നുപോട്ടെ എന്ന രൂപത്തിലുള്ള ഒരു പ്രചാരണവും നടക്കുന്നുണ്ട് പക്ഷേ ഇത് അത്യന്തം അപകടകരമായ ഒരു പ്രചാരണമാണ് എന്നാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നത് അങ്ങനെ ഒരു പ്രചാരണം ഒരിക്കലും നടത്തരുത് അങ്ങനെ പ്രചാരണം നടത്തുന്നത് അധാർമികമാണ് അത് തെറ്റാണ് തെറ്റായ രീതിയിൽ അങ്ങനെ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് കോവിഡിനെ നേരിടാനാവില്ല ഒരസുഖത്തെയും നേരിടാനാവില്ല എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ സെക്രട്ടറി ജനറൽ പറയുന്നത് ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നത് മനുഷ്യ രാശിയോട് ചെയ്യുന്ന വലിയ അപരാധമാണ് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിലപാട് കാരണം ഒരു തവണ രോഗം വന്നവർക്ക് വീണ്ടും വരില്ല എന്ന ഉറപ്പൊന്നും ഇക്കാര്യത്തിലില്ല അക്കാര്യം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇനി അങ്ങനെ വരാത്ത രോഗമാണെങ്കിൽ പോലും സമൂഹം അങ്ങനെ ഒരു പ്രതിരോധശേഷി നേടിയെടുക്കും എന്നുള്ളത് തെറ്റായ പ്രചാരണമാണ് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഒരു രോഗം വരുമ്പോൾ അത് വൈറസ് ബാധ മൂലമുണ്ടാവുന്ന രോഗമാണെങ്കിൽ അതിനെതിരെയുള്ള പ്രതിരോധശേഷി ശരീരം സ്വയം നേടിയെടുക്കാറുണ്ട് അതിനെതിരെയുള്ള ആന്റിബോഡികൾ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട് അങ്ങനെ ശരീരത്തിൽ ആന്റിബോഡികൾ ഉണ്ടായി ശരീരം പ്രതിരോധശേഷി നേടുന്നതിനെ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുക അത്തരത്തിൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി രോഗം വന്ന് സമൂഹം ആകെ നേടിയെടുക്കും എന്നുള്ള പ്രചാരണം തെറ്റാണ് എന്ന് ലോകാരോഗ്യ സംഘടന വളരെ കൃത്യമായി പറയുന്നു വാക്സിൻ നിലവിലുള്ള അസുഖങ്ങൾക്കെതിരെ മാത്രമാണ് അത്തരത്തിൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടായിട്ടുള്ളത് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഉദാഹരണത്തിന് വസൂരി എന്ന രോഗം വസൂരിക്കെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിച്ച് ലോകത്തെ 95% ആളുകൾക്കും ഈ വാക്സിനേഷൻ നടത്തിക്കഴിഞ്ഞ ശേഷം 5% ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇത്തരത്തിൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടായി എന്ന് വരും ബാക്കിയുള്ള 5% സമൂഹത്തിൽ അത് കിട്ടിയെന്ന് വരും എന്നാൽ സമൂഹത്തിൽ വാക്സിനേഷൻ എന്നൊരു സംഭവമേ ഇല്ലാത്ത ഒരു രോഗത്തിന് സമൂഹം മൊത്തത്തിൽ ഇത്തരത്തിൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി നേടിയെടുക്കും എന്നൊക്കെയുള്ള പ്രചാരണം തെറ്റാണ് അങ്ങനെയുള്ള ഒരു നിലപാടിലേക്ക് പോയാൽ അത് വലിയ ദുരന്തത്തിന് വഴിതെളിക്കും ഒരുപാട് ആളുകളുടെ മരണത്തിനുൾപ്പെടെ അത്തരത്തിൽ വലിയ അപകടങ്ങൾക്കുൾപ്പെടെ അത് വഴിതെളിക്കും എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് COVID-19 നിലവിൽ വാക്സിനേഷൻ ഇല്ലാത്ത അസുഖമാണ് വാക്സിൻ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റിയെ പറ്റി നടക്കുന്ന പ്രചാരണങ്ങൾ തെറ്റാണ് എന്ന് തന്നെ ലോകാരോഗ്യ സംഘടന ഉറപ്പിച്ചു പറയുന്നു ഒരസുഖത്തിനെതിരെയും അങ്ങനെ അസുഖം ബാധിച്ചുകൊണ്ട് സമൂഹം ഒരു പ്രതിരോധശേഷി നേടിയെടുക്കും എന്ന് കരുതാനാവില്ല എന്ന് അവർ പറയുന്നു എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്ന ആളുകളാണ് ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് താഴെ തട്ടിൽ ഉൾപ്പെടെ നിരവധി ആളുകൾ അത്തരത്തിൽ പ്രചാരണം നടത്തുന്നുണ്ട് അത് തെറ്റാണ് എന്ന് തന്നെയാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയിലെ അരിസോണ സർവകലാശാലയിലെ ഒരു കൂട്ടം ഗവേഷകർ ഒരു പഠനം നടത്തിയിരുന്നു അവർ പറയുന്നത് കോവിഡ് രോഗബാധിതരിൽ ഉണ്ടാവുന്ന പ്രതിരോധശേഷി അതിനുള്ള ആന്റിബോഡി 5 മാസമൊക്കെയാണ് ശരീരത്തിൽ നിലനിൽക്കുക അതുകൊണ്ട് തന്നെ 5 മാസം വരെ പ്രതിരോധശേഷി ഉണ്ടാവും എന്നൊക്കെ പറയാൻ കഴിയും എന്നാണ് 5 മുതൽ 7 മാസം വരെയാണ് ഇത്തരത്തിൽ ആന്റിബോഡികൾ ശരീരത്തിൽ നിലനിൽക്കുന്നത് കണ്ടിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത് കോവിഡ് ബാധിതരായ 6000 ആളുകളുടെ സാമ്പിളുകൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു കണ്ടെത്തലിൽ ആ സംഘം എത്തിയിട്ടുള്ളത് അതായത് 5 മുതൽ 7 മാസം വരെ കഴിഞ്ഞാൽ വീണ്ടും കോവിഡ് വരാൻ സാധ്യതയുണ്ട് ഒരിക്കൽ ബാധിച്ച ആളുകൾക്ക് എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ വരുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നും ആ ഗവേഷക സംഘവും പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവർ പറയുന്നത് കേരളത്തിലൊക്കെയുള്ള അനുഭവങ്ങൾ വെച്ച് അതിനു മുൻപ് തന്നെ രോഗം വരാൻ സാധ്യതയുണ്ട് എന്നേ പറയാനാവൂ കാരണം ഒരു തവണ രോഗം റിപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് ഈ പറഞ്ഞ 5 മാസമൊക്കെ കഴിയുന്നതിന് മുൻപ് തന്നെ 2 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗം 2 വന്നതാണോ അതോ നേരത്തെ ഉണ്ടായിരുന്ന രോഗം മാറാതെ നിന്നതാണോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തീരുമാനം എത്തിയിട്ടില്ല അക്കാര്യത്തിൽ പഠനങ്ങൾ നടക്കുകയാണ്
എന്തായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ പ്രചാരണങ്ങൾ നടത്തുന്നത് രോഗം വേണമെങ്കിൽ ഒരു തവണ വന്നു പോകട്ടെ അതുകൊണ്ട് പ്രതിരോധശേഷി ആർജിക്കാൻ കഴിയും സമൂഹത്തിൽ മൊത്തം അത്തരത്തിൽ പ്രതിരോധശേഷി ആർജിക്കാൻ കഴിയും എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് തീർത്തും തെറ്റാണ് മനുഷ്യ സമൂഹത്തോടുള്ള വലിയ അപരാധമാണ് എന്നാണ് ആരോഗ്യരംഗത്തുള്ള വിദഗ്ധർ പറയുന്നത് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഈ ഘട്ടത്തിൽ എന്തായാലും അതിശക്തമായ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മാത്രമേ മനുഷ്യ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ ആ മുൻകരുതലിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോകരുത് എന്നാണ് ഇവരൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത് രോഗം വന്നു പോകട്ടെ എന്നുള്ള നിലപാട് എടുക്കുന്നവർ സമൂഹത്തോടാകെ വലിയ തെറ്റാണ് ചെയ്യുന്നത് അങ്ങനെ ആരും കരുതരുത് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ വേണം എന്ന് തന്നെയാണ് ആരോഗ്യരംഗത്തു നിന്നുള്ള അതിശക്തമായ മുന്നറിയിപ്പ് അതിനനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും മുന്നോട്ട് പോകേണ്ടത്